നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കും പഴയ ചാക്കും രണ്ടും കണക്കാണ്. ഇത് രണ്ടും കൊണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപയോഗവും ഉണ്ടാകാൻ പോകുന്നില്ല. സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പെൻഷൻ തരാം നാളെ തരാം എന്നൊക്കെ പറഞ്ഞു പോയ പോക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രഖ്യാപനം കഴിഞ്ഞ് ഏകദേശം മാസം ഒന്നാവാറായെങ്കിലും ഇതിനുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകാനുള്ള കുടിശ്ശികകൾ അനുവദിക്കാൻ വിശദമായ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനമൊക്കെ വെറും തള്ളു മാത്രമായി മാറുകയാണ്. ജൂലൈ 10 നിയമസഭയിൽ ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ കുടിശ്ശികകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തിരുന്നു. പ്രസ്താവന പുറപ്പെടുവിച്ച് 2 കഴിഞ്ഞിട്ടും ഉത്തരവ് പുറത്തുവിടേക്കേണ്ടെന്ന ധനവകുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത് ധനവകുപ്പാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതും ധനവകുപ്പ് തന്നെ. പ്രസ്തുത ഫയലുകൾ ഈ 2 നടപടി മുന്നോട്ടായിട്ടില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പ്രസ്തുത ഫയലുകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നതും മറ്റൊരു വശത്തുണ്ട്. 7 ക്ഷാമബത്ത ക്ഷാമ ആശ്വാസമാണ് നിലവിൽ കുടിശ്ശികയായി നിൽക്കുന്നത്. 22% ക്ഷാമബത്തയാണ് ലഭിക്കാനുള്ളത്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക നിലവിൽ 4 നൽകാനുള്ളത്. ആദ്യ 2 അനന്തമായി തന്നെ മരവിപ്പിച്ചു. 3 തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം കഴിഞ്ഞ് തീരുമാനിക്കാമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിലപാടെടുത്തു. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ടും 3 കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യം 2 കൊടുക്കാതെ 3 എങ്ങനെ കൊടുക്കുമെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4 ഈ സാമ്പത്തിക വർഷം കൊടുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനമൊക്കെ ഉണ്ടായിരുന്നു. 600 കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതെന്നും കുടിശ്ശികകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നതിൽ ജീവനക്കാരും പെൻഷൻകാരും അസ്വസ്ഥരാണ് എന്നൊക്കെ മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചതാണ്. എന്നിട്ട് പോലും ഈ കാര്യത്തിലൊന്നും നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, എന്തായാലും പെൻഷൻകാർത്തൊരു വിഭാഗം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പോലും മറുവശത്ത് മുഖ്യ വിശദമായ രേഖയൊന്നും നൽകുന്നില്ല എന്നത് മാത്രമല്ല, അദ്ദേഹം വിശദമായ ചികിത്സാ തിരക്കിലാണ് എന്നതാണ് റിപ്പോർട്ട്. ഈ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ പണമാണ് എന്നതൊന്നും പറയേണ്ടതില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. കർക്കിടക മാസ ചികിത്സയുടെ ഭാഗമായി നടത്തുന്ന എണ്ണത്തോണി ചികിത്സയുടെ തിരക്കിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ പല സുപ്രധാന മീറ്റിങ്ങുകളും മുഖ്യമന്ത്രി മാറ്റിവെച്ചിട്ടുണ്ട് എന്നതാണ് വിവരം. അതുകൊണ്ട് ഈ ചികിത്സയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് സൗകര്യം കിട്ടുമ്പോൾ അദ്ദേഹം എന്തായാലും ഇനി രംഗത്തേക്ക് വരും. ആ ഒരു സാഹചര്യത്തിൽ പെൻഷന്റെ കാര്യം പരിഗണിക്കുന്നതിനേക്കാൾ മുഖ്യം ഇതുപോലെ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്ന നിരവധി ചർച്ചകൾ തന്നെയാണ്, നിരവധി മീറ്റിങ്ങുകൾ തന്നെയാണ്. ആ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നീട് പെൻഷൻ പരിഗണിച്ചാലായി. ഇനി അതിപ്പോൾ പരിഗണിച്ചില്ല എങ്കിൽ പോലും അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ജനങ്ങളുടെ ക്ഷേമമല്ല ഇവിടുത്തെ സർക്കാരിൻ്റെ പ്രാധാന്യപ്പെട്ട വിഷയം എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് പെൻഷൻ പ്രതീക്ഷിച്ചിരുന്നാൽ നമ്മുടെ വീട്ടിലെ അടുപ്പ് പുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഓണക്കാലത്ത് പെൻഷൻ കൊണ്ടെങ്കിലും കഞ്ഞി കുടിക്കാമെന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രതീക്ഷിക്കാതിരിക്കുന്നതായിരിക്കും നന്നാകുക.